ഹലോ ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മള് ഒരു വെറൈറ്റി സ്നാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നാട്ടുമ്പുറത്തുള്ള സമോസ എല്ലാവർക്കും അറിയായിരിക്കും, തിയേറ്ററിൽ കിട്ടണതും അങ്ങനത്തെ ഒക്കെ. പക്ഷെ പഞ്ചാബി സമോസ നമ്മളെ നാട്ടുമ്പുറങ്ങളിലെ ബേക്കറീസിലൊന്നും കിട്ടണില്ല കേട്ടോ. സിറ്റീസില് ലൈക്ക് ടോപ്പ് നോച്ച് പോലെയോ അല്ലെങ്കിൽ നിള പോലത്തെ ഉള്ളിടത്തൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോ എന്റെ മക്കളുടെ ഫേവറേറ്റ് ആണ്. അപ്പൊ ബോംബെയിലൊക്കെ കിട്ടുന്ന ആ സമോസ അല്ലെ, പഞ്ചാബി സമോസയുടെ വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതാ പെർഫെക്റ്റ് സമോസ കിട്ടണമെങ്കിൽ ചില ട്രിക്സും ടിപ്സും ഉണ്ട്, അത് ഞാൻ പറയും. അപ്പൊ അതുകൊണ്ട് വീഡിയോ സ്കിപ്പാകാതെ ഒന്ന് കാണാം, എന്നാലേ അത് കറക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോ ഞാൻ ഉണ്ടാക്കിയപ്പോ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോ അതിന്റെ വീഡിയോ ഒന്ന് കാണാം നമുക്ക്. ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക, അതേപോലെ തന്നെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ പഞ്ചാബി സമോസ ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ആദ്യം നമുക്ക് മാവ് കുഴച്ച് വയ്ക്കാം. ഇവിടെ ഞാൻ 2 കപ്പ് മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതേപോലെ തന്നെ അയമോദകം, നമ്മൾ അജ്വായൻ പറയും. ഇത് ഗ്യാസിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ, നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. ഇതിലേക്ക് നമ്മൾ ഡാൾഡ ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 100 ഗ്രാമിന് 25 രൂപ MRP ആണ് കാണുന്നത്. അപ്പോൾ അതിനൊന്ന് ഞാൻ കുറച്ചൊന്ന് മെൽട്ട് ചെയ്തെടുത്താണ്, പക്ഷെ അത് കുറച്ച് സമയമാകുമ്പോഴേക്കും എന്നെ വെളിയിൽ വെച്ചപ്പോൾ കട്ട് ചെയ്യ് വേണ്ടും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ മെൽട്ട് ചെയ്തിടാം. ഇതിന് പകരം നെയ്യ് ഒഴിച്ചിട്ടുണ്ടെങ്കിലും ബെസ്റ്റാണ്. പിന്നെ നെയ്യ് ഇനി കോസ്റ്റ്ലി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, നെയ്യാണ് കുറച്ചുകൂടെ ആരോഗ്യത്തിന് നല്ലത്. ഇല്ലെങ്കിൽ എണ്ണ ഒഴിച്ചാലും മതി, പക്ഷെ അത് നിർബന്ധമാണ് കേട്ടോ. ഇത് വേണം നമ്മൾ, എന്നിട്ട് വെള്ളം കൊണ്ട് വെള്ളം ഒഴിച്ച് കുഴക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ഇതായി വരണം, ഒരു കുറച്ച് കട്ടയായിട്ട്. ഇത് നമ്മൾ എണ്ണയോ നെയ്യോ ഡാൾഡയോ എന്ത് വേണമെങ്കിലും ഒഴിച്ച് ചെയ്യാം. ഇനി കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളം ആവരുത്, ഈ മാവ് കുഴക്കലാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ബാക്കി ഫില്ലിംഗ് ഒക്കെ നമുക്ക് എന്തും ചെയ്യാം. അപ്പോൾ ഞാൻ, എനിക്ക് ഈ ബൗളിൽ അത്ര കംഫർട്ട് ആവുന്നില്ല. അപ്പോൾ വെള്ളം അധികം ഒഴിക്കാതെ തന്നെ വേണം. ഞാൻ ആകെ ഒരു ചെറിയ ചായക്കപ്പിൽ 1 കപ്പ് വെള്ളം എടുത്തിരിക്കണം. ഇത് ഉണ്ട് തന്നെ ഫുള്ള് ആവുന്നതാണ്. ഒരു ഏകദേശം 1/2 കിലോ മൈദയാണത്. അപ്പോൾ അത്ര ടൈറ്റായിട്ട് വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്, എന്നാലേ അത് ശരിക്കും വരുള്ളൂ. കാരണം ക്രിസ്പായിട്ട് വരണം. നമ്മുടെ നാടൻ സമോസയുടെ ക്രസ്റ്റ് അല്ല അതിന്, ഇതിൻ്റെ ഇത് നല്ല ഡിഫറെൻ്റാണ്. ഇത് കണ്ടില്ലേ, ഞാൻ ഇത്രയും ടൈറ്റിലാണ് കുഴച്ചിരിക്കണം. നിങ്ങൾ ഇങ്ങനെ തന്നെ ഇതിൽ വെള്ളം കൂടരുത് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നിങ്ങൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല അത്ര സോഫ്റ്റ് ആവണമെന്നില്ല. ഇനിയിപ്പോൾ കയ്യിലൊന്ന് നനച്ച് കൊടുത്താലും മതി, കയ്യൊന്ന് നനച്ചിട്ട് കുഴയ്ക്കുക. വെള്ളം അതിൽ ഒഴിക്കരുത്, അതിനെ കുഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് കൈ മാത്രം ഒന്ന് നനച്ച് കൊടുത്തിട്ട് നന്നായി കുഴച്ചിട്ട് നമുക്കിതൊരു 20 മിനിറ്റെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറച്ച് 1/2 മണിക്കൂർ വെച്ചാലും നല്ലതാണ്. ഇതൊന്ന് റെസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ആ 1/2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇനി നമുക്കൊന്ന് ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഫില്ലിങ്ങിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് 3 പച്ചമുളക്, അത് 1 കഷ്ണം ഇഞ്ചി, അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 നാരങ്ങയുടെ പകുതി, പിന്നെ 1 സ്പൂണ് മുളക് പൊടി, പിന്നെ ചാട്ട് മസാല 1 സ്പൂണ്, ഗരം മസാല പൗഡർ 1 സ്പൂണ്, 1 സ്പൂൺ ജീരകം. ഇതേപോലെ തന്നെ ഞാൻ പച്ചപ്പട്ടാണി ഇല്ലേ, ഇത് നിങ്ങൾക്ക് ഫ്രോസൺ ഇത് കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ എനിക്കിവിടെ ഫ്രോസൺ കിട്ടാത്തതുകൊണ്ട് ഞാൻ നമ്മളുടെ പച്ചപ്പട്ടാണി അത് ഒന്ന് കുതിർത്തി ഒന്ന് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, 4 പൊട്ടേറ്റോ, ഇത്രയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ബോയിൽ ചെയ്ത് വെച്ച് പൊട്ടേറ്റോന് നമുക്കൊന്ന് ഇങ്ങനെ പൊടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലോണം പൊടിയരുത് കേട്ടോ, കുറച്ച് കുറച്ച് ഇങ്ങനെ ഇടയിലിങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇരുന്നോട്ടെ. നമ്മൾ ഈ സമോസയിൽ അങ്ങനെയാണ്, നല്ല മാവ് പോലെ പൊടിക്കരുത്. ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ച ജീരകം ആദ്യം ഇട്ട് കൊടുക്കാം. അതിൽ തന്നെ നമുക്ക് ഇഞ്ചി നല്ല ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം.
അത് എരിവനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ചെറിയ കുട്ടികളുണ്ട്, എന്താ പച്ചമുളക് കടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചപ്പട്ടാണി, അത് വേവിച്ച് വെച്ചതാണ്, ഞാൻ പറഞ്ഞ പോലെ ഫ്രോസൺ കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള പൊട്ടേറ്റോ ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാലകൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. മുളക് പൊടി, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗരം മസാല പൊടി, അതേപോലെ ചാട്ട് മസാല, അങ്ങനെയുള്ള എല്ലാ മസാലകളും നമ്മൾ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ പൊട്ടേറ്റോ ബോയിൽ ചെയ്യുമ്പോൾ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി ആംചൂർ പൗഡർ സത്യത്തിൽ വേണം, അതില്ലാത്തതുകൊണ്ട് നമ്മൾ പകരം നാരങ്ങയാണ് ഉപയോഗിക്കുന്നത്. മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാരങ്ങ കാരണം ആംചൂർ പൗഡർ എന്ന് പറഞ്ഞാൽ മാങ്ങയുടെ പൗഡറാണ്, അത് നമ്മുടെ നാട്ടിൽ അത്ര അവൈലബിൾ അല്ല. അപ്പം ഞാൻ പകരം നാരങ്ങ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനം വെച്ച് കാണിക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഫില്ലിങ്ങിൽ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കുക കേട്ടോ. ഇനിയിപ്പോൾ പനീറൊക്കെ വേണമെങ്കിൽ ചെറിയ ചെറിയ ക്യൂബ്സ് ഉണ്ടാക്കിയിട്ട് നമുക്കൊന്ന് ചെറുതായൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ചേർക്കാം. ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. എനിക്കിത്തിരി കുറച്ച് കുറവ് തോന്നിയതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. സാധാരണ സമോസയിൽ മെയിനായിട്ട് ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റാണ് എന്നെ കൂടുതൽ കണ്ടിരിക്കുന്നത്. ഇനി ഞാനിതിലേക്ക് കുറച്ച് കിസ്മിസ്, നമ്മളെ മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉണക്കമുന്തിരിയും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും. ഓപ്ഷണലാണ്, നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ കുട്ടികൾക്കൊരു രസമായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുത്താണ്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ഇപ്പോൾ അരമണിക്കൂർ ഏകദേശം ആയിട്ടുണ്ട്. നമ്മുടെ മാവ് ഇതെങ്ങനെ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു നല്ല ടൈറ്റിൽ തന്നെ വേണം. നമുക്കിതിനെ ഒരു രണ്ടോ മൂന്നോ പാർട്ടാക്കി ആദ്യം വെക്കാം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചിങ്ങനെ റോളാക്കി വെക്കുക. ഏകദേശം റോള്, പെർഫെക്റ്റ് റോളല്ല, കണ്ടില്ലേ. ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് തന്നെ ഇരിക്കണം കേട്ടോ. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഈ ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യണം, എന്നാലാണ് അത് കറക്റ്റായിട്ട് വരുള്ളൂ. വെള്ളം കൂടുതൽ വേണ്ട. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഒരു നമ്മുടെ സാധാരണ ഒരു ചപ്പാത്തിയുടെ സൈസ്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഇങ്ങനെ കുറച്ച് പീസസ് ആക്കിയിട്ട്, ഏകദേശം ഒരു സൈസ് വെച്ചിട്ട് നമ്മൾ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ബാക്കിയൊന്ന് മൂടി വെച്ചോളൂ, അങ്ങനെ ഒരുപാട് ഡ്രൈ ആയി പോണ്ട. അപ്പോൾ ഇനി നമുക്ക് ഓരോന്ന് എടുത്തിട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കുക റോളിൽ. നമ്മൾ ചപ്പാത്തി പരത്തുന്ന കോലിൽ എണ്ണ തടവിയിട്ട് കുറച്ച് പണി ഉണ്ടാകട്ടോ പരത്തി എടുക്കാനായിട്ട്, കാരണം കട്ടിയിലാണല്ലോ. എന്നാലും അത്ര കഷ്ടമൊന്നുമല്ല. നമ്മൾ റോളുകൊണ്ട് ഇങ്ങനെ എടുത്തെടുത്ത് ചുറ്റി ചുറ്റി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അങ്ങനെ ഒരേ സ്ഥലത്ത് തന്നെ വെച്ച് ഇങ്ങനെ പരത്തിയെടുത്താൽ നമുക്കത് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് മാക്സിമം നമുക്ക് എത്ര വലുതാക്കാൻ പറ്റണോ അത്ര ഇങ്ങനെ വലുതാക്കിയെടുക്കുക. ഒരുപാട് കനം കുറയ്ക്കേണ്ട, അത്യാവശ്യം കുറച്ച് കനം ഇരുന്നോട്ടെ. അപ്പോൾ ഞാനിതിങ്ങനെ റൗണ്ടാക്കി ചപ്പാത്തിയുടെ ഒരു ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ സെൻറ്ററിൽ കൂടെ ഒരു കട്ട് ചെയ്തെടുക്കുക, രണ്ട് പീസാക്കി എടുക്കുക ഒരു ഇതിന്, കാരണം നമുക്ക് ആ ഷേപ്പിൽ കോണാക്കി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ഇങ്ങനെ കോണാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് കാണിച്ചു തരാം ഒട്ടിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഇനി എല്ലാം ഒന്ന് പരത്തി ഇങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കുക ആദ്യം, എന്നിട്ട് നമുക്ക് ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ, വെള്ളമാണ് കേട്ടോ. വെള്ളം സാധാരണ വെള്ളം എടുത്ത് ഒരു ഭാഗത്ത് മാത്രം ആക്കിയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു കോണ് പോലെ ആയിക്കോളും അത്. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് അതിനിങ്ങനെ ഒരു കോണാക്കി എടുക്കുക. വെള്ളം ഉള്ളതുകൊണ്ട് മൈദയല്ലേ ഒട്ടിക്കോളും. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൈകൊണ്ട് പതുക്കുക. ഇത് മാത്രമല്ല, ആദ്യത്തെ ഒരെണ്ണം ചെയ്യുമ്പോഴേ നമുക്ക് തോന്നുള്ളൂ, പിന്നെ നമുക്ക് ഈസി ആയിട്ട് വരും. ഇനി ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് നിറച്ച് കൊടുക്കണം. നമ്മൾ മസാല ഉണ്ടാക്കി വെച്ച മസാല ഫില്ലിങ് ഒരു ഒന്നര സ്പൂണോ, അത് നിങ്ങളുടെ ആ ഇതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് കേട്ടോ. സമോസയുടെ ഞാനൊരു മീഡിയം സൈസ് സമോസയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരുപാട് വലുതുമല്ല. അപ്പോൾ ഒരാൾക്ക് രണ്ടെണ്ണമൊക്കെ എന്തായാലും കഴിക്കാൻ പറ്റും ആ രീതിയിൽ. എന്നിട്ട് അത് ആ സെൻറ്ററിൽ വരുന്ന പോലെ ഇങ്ങനെ ഒന്ന് സൈഡിൽ വീണ്ടും വെള്ളം തേച്ച് കൊടുത്തിട്ട് അതിനൊന്ന് നമുക്ക് ഇങ്ങനെ ഫില്ലിങ് പ്രസ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. കറക്റ്റ് ആ ഫില്ലിങ് പുറത്ത് വരരുത്. ഈ ഒട്ടൽ കറക്റ്റായിട്ട് ഒട്ടിയില്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് അത് അഴിഞ്ഞിട്ട് ഫില്ലിങ് പുറത്ത് വരും. അപ്പോൾ ഇങ്ങനെ ഒരു ഏകദേശം ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഈ ഇതിൽ ആക്കിയിട്ട് ഇങ്ങനെ നമുക്ക് എല്ലാത്തിലും ആദ്യം മസാല ഫില്ല് ചെയ്ത് വയ്ക്കാം.
നമുക്കിങ്ങനെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ, ആവശ്യത്തിന് എടുത്ത് വറുക്കാം. അപ്പം ഞാനിവിടെ ആദ്യം കുറച്ചെണ്ണം കാണിച്ചു തരാം. അതിനായിട്ടുള്ള എണ്ണ ഒരുപാട് ചൂട് വേണ്ട, കാരണം നല്ല പുക വരുന്ന ചൂടിൽ ഇടരുത്. നമ്മളിങ്ങനെ ഒരു നുള്ള ഇട്ട് കൊടുക്കുമ്പോൾ പതുക്കെ അത് പൊങ്ങി വരാൻ പാടുള്ളൂ, കണ്ടില്ലേ ഇത് പൊങ്ങി വന്നിട്ടില്ല. അപ്പോൾ ഇത് കറക്റ്റ് അളവാണ്, എന്നാൽ ചൂടുണ്ട് ഇനി അത്യാവശ്യം. അപ്പോൾ ഈ അളവിൽ നമ്മൾ ഇട്ട് കൊടുക്കുക, ലോ അല്ലെങ്കിൽ മീഡിയം ആ ഒരു ഫ്ലെയിമേ പാടുള്ളൂ, അല്ലെങ്കിൽ പുറം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മുരിഞ്ഞും പോവും, അകത്തൊന്നും ഇതാവില്ല. അതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നമ്മൾ ഇത് കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ, പക്ഷേ നല്ല പെർഫെക്റ്റായിട്ട് വരും. ഇതാണ് അടുത്ത ട്രിക്ക് കേട്ടോ, ഇതിലത്തെ ഒരു ടിപ്സ് എന്ന് പറയാം. കാരണം അത് ആ എണ്ണയുടെ ചൂട് അത് കറക്റ്റായിരിക്കണം, മാവ് കുഴയ്ക്കണതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അത് കറക്റ്റായിരിക്കണം, മെയിനായിട്ടുള്ള രണ്ട് കാര്യമാണതിൽ. അപ്പോഴാണ് പെർഫെക്റ്റ് സമോസ നമുക്ക് കിട്ടുക. ഇത് ഇടയ്ക്കൊന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുക, എന്നിട്ട് രണ്ട് സൈഡും നല്ല ഗോൾഡൻ കളർ ആവുന്ന വരയ്ക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്ലെയിമിൻ്റെ കാര്യം വീണ്ടും ഞാൻ പറയണം, മീഡിയം ഫ്ലെയിമിൽ കൂടുതൽ പോകരുത്. എന്നിട്ട് നമുക്ക് നല്ല കുറവാണ് ആവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ് എത്തുന്ന സമയത്ത് ഒന്ന് ഫ്ലെയിം കൂട്ടിക്കൊടുക്കുക. പിന്നെയും നമ്മൾ ഇടുമ്പോൾ അടുത്ത ട്രിപ്പ് ഇടുമ്പോഴേക്കും വീണ്ടും ഫ്ലെയിം കുറച്ച് വയ്ക്കണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഞാൻ രണ്ട് സൈഡ് ഗോൾഡൻ കളർ ആവുന്ന വരയ്ക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല രണ്ട് സൈഡും പെർഫെക്റ്റ് കളറായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എടുക്കാം. നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, തണ്ടി കണ്ടില്ലേ, കളർ തന്നെ ഭയങ്കരതായിട്ടുണ്ട്. ഷേപ്പ് പിന്നെ അത്ര പെർഫെക്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ ഷേപ്പൊക്കെ കറക്റ്റ് ആക്കിക്കോളൂ. ഇങ്ങനെ ഞാൻ ബാക്കിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സമോസയ്ക്ക് രണ്ട് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചമുളക് നല്ല ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്ത് അതിൽ കുറച്ച് ഉപ്പിട്ട് ഇങ്ങനെ തിരുമ്പി കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ചട്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് പെട്ടെന്ന് കാണിക്കാം, കാരണം വീഡിയോ വളരെ ലെങ്തിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഒരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഇതിൽ ഞാൻ വെല്ലം പാവുകാച്ചി എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് പുളി ഒഴിച്ചിട്ടുണ്ട്. പുളി നല്ല കട്ടിയിൽ പിഴിഞ്ഞൊഴിക്കുക. അതേപോലെ പെരിഞ്ചീരകം, കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, ചാറ്റ് മസാല, അതേപോലെ ജീരകം റോസ്റ്റ് ചെയ്ത് പൊടിച്ചത്. ഇതൊന്ന് കുറുകിയ വന്നാൽ റെഡിയായി, നമ്മുടെ ചൂട് സമോസയുടെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചൂട് ചൂട് പഞ്ചാബി സമോസ, അല്ലെങ്കിൽ നമ്മൾ ബോംബെയിലെ ഡൽഹിയിലൊക്കെ കിട്ടുന്ന കിഡിലൻ സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മുളകിൻ്റെയും ആ സ്വീറ്റ് ചട്നിയുടെയും കൂടെ സൂപ്പർ ഉണ്ടാവും. നമ്മള് ബോംബെയിലൊക്കെ ഉണ്ടായ സമയത്ത് കഴിക്കില്ലേ, സെയിം ടേസ്റ്റ്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യണേ. താങ്ക് യു.